ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നട്ടു വളർത്തിയിട്ടുള്ള കറ്റാർ വാഴ നന്നായിട്ട് തഴച്ചു വളരാനും അതിൻ്റെ വലിപ്പമുള്ള തണ്ടോടുകൂടി വളരാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പല ഫ്രണ്ട്സുകളും പറയുന്നുണ്ട് ഇതേപോലെ കറ്റാർ വാഴ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ചളിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് വലിപ്പമുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലാണ് വെച്ചാലും അതേപോലെ തന്നെ മണ്ണിൽ വെച്ചാലും അതിന് ഗ്രോത്ത് ഉണ്ടാവണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ അടുക്കളയിൽ വേസ്റ്റാക്കി കളയുന്ന ഈ സാധനങ്ങൾ മതി നമ്മുടെ കറ്റാർ വാഴ നന്നായിട്ട് തഴച്ചു വളരാനായിട്ട്. അത് ചെടിച്ചട്ടി വേണമെന്നില്ല, ഒരു ചെറിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മിനറൽ വാട്ടർ ബോട്ടിലടക്കം നമുക്ക് നന്നായിട്ട് കറ്റാർ വാഴ പിടിപ്പിക്കാനായിട്ട് പറ്റും. ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. 5 പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ കറ്റാർ വാഴ തഴച്ചു വളരാനുള്ളൊരു ടിപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വേസ്റ്റാക്കി കളയുന്ന ഈ കുറച്ച് സാധനങ്ങൾ മതി നമ്മുടെ കറ്റാർ വാഴ നല്ല കരുത്തോടുകൂടിയിട്ടുള്ള നല്ല വലിയ തണ്ടോടുകൂടി വളരാനായിട്ട്. അത് അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് സവാളയുടെ തോല്. നമ്മൾ സവാള ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തോല് ഞാനൊരു വേറൊരു ബോക്സിലേക്ക് ഇട്ട് വെച്ചതാണ്. അതേപോലെ തന്നെ തേയിലച്ചണ്ടി, പിന്നെ മുട്ടത്തോടാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്കായിട്ട് വേണ്ടത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഈ 3-4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ നമ്മുടെ കറ്റാർ വാഴയ്ക്ക് വേണ്ടി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മുടെ അലോവേറയിലേക്ക് വരികയും അതേപോലെ തന്നെ അറ്റാർ വാഴ നന്നായിട്ട് വളരുകയും ചെയ്യുന്നു. പിന്നെ വേണ്ടത് ഇതേപോലെ ഒരു ബോട്ടിലാണ്, മിനറൽ വാട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ബോട്ടിൽ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യണം. അതിൻ്റെ താഴെ ഭാഗം ഞാൻ ചെയ്യുന്ന ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് കട്ട് ചെയ്യരുത്, കുറച്ച് ഭാഗം അതേപോലെ തന്നെ വെക്കണം. നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും, ഇന്ന് നമുക്ക് ആ അടപ്പായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം എല്ലാ ബെനിഫിറ്റ്സും ഒന്നിച്ചിറങ്ങി വരാനായിട്ട് നമ്മൾ പഴത്തിൻ്റെ തോലിയും അതേപോലെ തന്നെ സവാളയുടെ തോല്, മുട്ടത്തോട്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ല ബെനിഫിറ്റ്സ് പെട്ടെന്ന് തന്നെ കിട്ടും, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടാൻ സഹായിക്കും. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ കറ്റാർ വാഴ കൊണ്ടുണ്ടാക്കുന്ന സോപ്പ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും ഇടാം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ക്രീമുകളിലും അതേപോലെ തന്നെ ഷാമ്പൂയിലൊക്കെ ഈ കറ്റാർ വാഴ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ കറ്റാർ വാഴയ്ക്കിൻ്റെ പ്രാധാന്യം നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ എന്ന പോലെ തന്നെ ആരോഗ്യപരമായിട്ടും വളരെയധികം പ്രാധാന്യമുള്ള ഒരു സാധനമാണ് കറ്റാർ വാഴ. ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബോട്ടിലേക്ക് ആദ്യം തന്നെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. കാരണം നമുക്ക് സ്മെല്ലോ അതേപോലെ തന്നെ പ്രാണികളോ പുഴുക്കളോ ഒന്നും വരാതിരിക്കാനായിട്ട് ആദ്യം തന്നെ മണ്ണിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിക്സ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കത് നിറയാൻ വിധത്തിൽ എല്ലാം തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. കറ്റാർ വാഴ ചെടി നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ആദ്യം തന്നെ വെച്ച സമയത്ത് നമുക്ക് അതിന് കുറച്ച് ഷെയ്ഡ് കൊടുത്തുകയാണെങ്കിൽ വേര് പിടിച്ചതിന് ശേഷം നല്ല വെയിലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പോട്ടിമിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഡ്രെയിനേജ് ഹോള് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കാരണം ആ ഡ്രെയിനേജ് ഹോള് നമുക്ക് വലുത് തന്നെ വേണം, നമുക്ക് വെള്ളം വാർന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ നമ്മുടെ അലോവേറ ചെടി ചീഞ്ഞു പോവും. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് നല്ല മിക്സ് നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലോവേറ പ്ലാന്റിൽ ചെറിയൊരു ഹോളാക്കിയതിന് ശേഷം, ഒരു കുഴിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. അതിൻ്റെ അടപ്പൊന്ന് ഊരിയതിന് ശേഷം അത് അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കവിടെ മണ്ണിൽ ഉറപ്പിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ബോട്ടിലിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് നമ്മുടെ അലോവേറ ചെടി നന്നായിട്ട് കരുത്തോടുകൂടി വളരുകയും അതേപോലെ തന്നെ നല്ല വലിപ്പമുള്ള തണ്ടോടുകൂടി വളരുകയും ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ഈ ബോട്ടിലുള്ള ബോട്ടിലുള്ള നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി വേസ്റ്റ് ഒരു 2 ആഴ്ചയാവുന്ന സമയത്തേക്ക് നമുക്ക് കമ്പോസ്റ്റായി മാറുകയും ഈ കമ്പോസ്റ്റ് നമുക്ക് ആ ചെടിയിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് വേറെ പോട്ടി മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ചെടി വളരാനും അതേപോലെ തന്നെ വേറെ ചെടിക്കുള്ള വളമായിട്ടും നമുക്കിത് കെയർ ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ തൈകൾ ഉണ്ടാവാനും സഹായിക്കുന്നു. ഈ പ്ലാന്റിലുണ്ടായ തൈകളാണ് ഞാൻ വെറി ചെറിയ ചെറിയ പോട്ടിലായിട്ട് വെച്ചിരിക്കുന്നത്. ചിരട്ടയിൽ പോലും നമ്മുടെ ചെടി അലോവേറ നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്നു.
ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും അതേപോലെ തന്നെ പല അസുഖങ്ങൾ തടയാനും വിറ്റാമിനുകൾ ധാതുക്കളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ കറ്റാർവാഴയിൽ കാൽസ്യം, മഗ്നീഷ്യം, ഫോളിക് ആസിഡ്, അയേൺ, വിറ്റാമിനുകൾ, വിറ്റാമിൻ സി, വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായ ഈ കറ്റാർവാഴ നിങ്ങളുടെ വീട്ടിലും തഴച്ചു വളരണമെങ്കിൽ ഇതേപോലെയുള്ള ഈ കുപ്പി കൊണ്ടുള്ള സൂത്രം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ കറ്റാർവാഴ തഴച്ചു വളരും. അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.